ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സമരം ചെയ്ത് സ്വാതന്ത്ര്യം നേടിയ നാടാണ് നമ്മുടേത്. ആ നാട്ടിലാണിപ്പോൾ സമരം ചെയ്യുന്നതിന് ഫീസ് കൊടുക്കേണ്ടി വരുന്നതും അതിനെതിരെ ഒരു സമരം ചെയ്യേണ്ടി വന്നതും ഓർക്കുമ്പോൾ വല്ലാത്തൊരു വൈരുദ്ധ്യമെന്ന് തോന്നാം. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഇടുക്കിയിലേക്കാണ്. ഇടുക്കി എന്ന് പറയുമ്പോൾ എപ്പോഴും വിവാദ പ്രസ്താവനകളിലൂടെ അവിടെ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് മുൻ മന്ത്രി കൂടിയായിട്ടുള്ള എം എം മണി. ഇന്നിപ്പോൾ അവിടെ എം എം മണിക്കെതിരെ ഒരു രാഷ്ട്രീയ സമരം നടന്നു. അത് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു. എം എം മണിയുടെ നാവ് നന്നാവാൻ വേണ്ടിയായിരുന്നു അവിടെ ഒരു സമരം മഹിളാ കോൺഗ്രസ്സുകാർ നടത്തിയത്. ആ സമരവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക്. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണേ, മണിയുടെ നാവിനെ നന്നാക്കുമാറാകണേ, മണിയുടെ നാവിനെ നന്നാക്കാറാകണേ, അമ്മയെയും പെങ്ങളെയും ബഹുമാനിക്കാറാകണേ, അമ്മയെയും പെങ്ങളെയും ബഹുമാനിക്കാറാകണേ, നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണേ, നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണേ. ഗാന്ധി ജയന്തി ദിനത്തിൽ നെടുങ്കണ്ടത്തെ മഹിളാ കോൺഗ്രസ് ഒരു വ്യത്യസ്തമായ സമരവുമായിട്ടാണ് ഇന്ന് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ഒരു സമരത്തിന്റെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്. കഴിഞ്ഞ ദിവസം മോട്ടോർ വാഹന വകുപ്പ് ഓഫീസിലേക്ക് സി ഐ ടി യു ഡ്രൈവേഴ്സ് യൂണിയൻ ഒരു മാർച്ച് നടത്തിയിരുന്നു. സമാന്തര സർവീസ് നടത്തുന്ന ജീപ്പുകൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തതിനെ തുടർന്നാണ് ഇത്തരം ഒരു മാർച്ച് നടത്തിയത്. ഈ മാർച്ചിൽ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ഉൾപ്പെടെ ഈ പ്രസംഗത്തിൽ എം എം മണി ഉൾപ്പെടുത്തിയിരുന്നു. ഇതാണ് ഒരു പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. ഇപ്പോൾ ഗാന്ധിജയന്തി ദിനമായതുകൊണ്ട് തന്നെ ഒരു സമാധാനപരമായ സമരം എന്നുള്ള രീതിയിലാണ്, ഒരു വ്യത്യസ്തമായ ഒരു സമരവുമായിട്ടാണ് ഇപ്പോൾ മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകർ എത്തിയിരിക്കുന്നത്. എന്താണ് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് വരുന്നത്? കഴിഞ്ഞ ദിവസം ആർ ടി ഓഫീസിൽ നടത്തിയ സമരത്തിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരെക്കെതിരെ അവിടെ സമരം നടത്തിയപ്പോൾ ആ സമയത്താണ് സ്ത്രീകളെ ആക്ഷേപിച്ചുകൊണ്ട് ഉടുമ്പൻചോല എം എൽ എയുടെ പ്രസ്താവന ഉണ്ടായത്. വളരെ മോശമായ കാര്യമാണ്. കാരണം അദ്ദേഹത്തിനും 5 പെൺമക്കളാണുള്ളത്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. അപ്പോൾ എപ്പോഴും നാടൻ ഭാഷാ പ്രയോഗം എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ സ്ത്രീകൾക്കെതിരെ നടത്തുന്നു. അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാനാവില്ല. കാരണം ഇപ്പോൾ ആര് പറഞ്ഞാലാണ്, ഇപ്പോൾ അവർ ഈ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം നല്ല സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട്, പാർട്ടി നല്ല സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും ഇത് മാറും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ദൈവത്തോടാണ് ഞങ്ങൾ പറയുന്നത്, ഇങ്ങനെ നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, അദ്ദേഹത്തിന്റെ നാവ് നന്നാക്കണേ, നന്നാക്കുമാറാകണേ എന്ന് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സമരം ഇതുകൊണ്ട് അവസാനിപ്പിക്കുകയാണോ, ഇനിയും ഇതുള്ള സമരമായിട്ട് പോവോന്ന് ചോദിച്ചാൽ, ഇതുകൊണ്ട് എം എം മണി അവസാനിപ്പിച്ചാൽ ഞങ്ങൾ അവസാനിപ്പിക്കും. എം എം മണി ഇത് മുൻതുടർന്ന് പോയാൽ ഞങ്ങൾ സ്ത്രീകൾ ശക്തരായിട്ട് മുന്നോട്ട് സമരത്തിലേക്ക് വരും. എന്താണ് പ്രത്യേകിച്ച് എന്തൊക്കെയാണ് പറയാനുള്ള ഇക്കാര്യത്തിൽ പറയാനുള്ളത്? എം എം മണിയെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ടേമിൽ എം എൽ എ ആണ്. കഴിഞ്ഞ 5 മന്ത്രിയായിട്ടിരുന്ന ഒരാളാണ്. സ്ത്രീ സുരക്ഷ എന്നും പറഞ്ഞാണ് ഇവരെല്ലാം അധികാരത്തിലെത്തിയത്. അധികാരത്തിലെത്തിച്ച് അധികാരത്തിന്റെ ഉങ്ക് കൊണ്ട് ഇങ്ങനെ സ്ത്രീകളെ നിരന്തരം അപമാനിക്കുന്നത് അത് വളരെ മോശമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഒരുപക്ഷെ ഇങ്ങനെ പറയുന്നത് സി പി എമ്മിന്റെ ആളുകൾ അവരെ അനുകൂലിച്ച് കൈയടിക്കാം. ഞങ്ങൾക്ക് ഈ കൈയടി ഏറ്റുവാങ്ങാനോ കൈയടി കൊടുക്കാനോ ഞങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല. സ്ത്രീകൾ, ഓരോ സ്ത്രീകളും ആരെങ്കിലും ഒരാളെ പറഞ്ഞാലും ഞങ്ങൾക്ക് എല്ലാം അത് തുല്യമാണ്. അപ്പൊ എം എം മണിക്കും 5 പെമ്മക്കളുണ്ട്, ഭാര്യയുണ്ട്, അവരുടെ കുടുംബത്തിലും സ്ത്രീകളായിട്ടുള്ള ആളുകളുണ്ട്. അപ്പം കുറെയെങ്കിലും നാവ് അടക്കി നല്ല രീതിയിൽ പൊതുവേദികളിൽ സംസാരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തായാലും ഇവരുടെ ആവശ്യം ഇതാണ്, ഇത്തരത്തിൽ എം എം മണി ഇത്തരത്തിലുള്ള സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ഉപേക്ഷിക്കണം. ആ ഇത്തരത്തിൽ ആ ഒരു പരാമർശങ്ങൾ ഉപേക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ന് ഗാന്ധിജയന്തി ദിനമായതുകൊണ്ട് തന്നെ മറ്റ് മാർച്ചുകളോ അങ്ങനെ സമരങ്ങളൊന്നും ഉൾപ്പെടുന്നില്ല. ഒരു പ്രാർത്ഥനയിലൂടെ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയാണ് ഇപ്പോൾ ഈ നെടുങ്കണ്ടത്തെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ചെയ്തിരിക്കുന്നത്. നെടുങ്കണ്ടത്തു നിന്നും കെ വി സന്തോഷ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.